Hi, all, welcome to the class. Today, we are going to discuss a small topic in the subject Mechanics of Machinery. Today's topics are bevel gear and helical gear. First of all, we will start with bevel gear. Bevel gears are used for transmitting power from one shaft to another if both shafts are non parallel and intersecting each other. That is, this

ഇവിടെ ഇതിൻ്റെ ഷേപ്പും ഒരു കോണിക്കൽ ഷേപ്പാണ് ആണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഒരു കോണിക്കൽ ഷേപ്പായിട്ടാണ് വേൽഗിയേഴ്സ് പൊതുവേ ഉണ്ടാവുക അതുപോലെ വേൽഗിയേഴ്സ് പല തരത്തിലുണ്ട് ഏറ്റവും ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ രണ്ട് രണ്ടുപേരിൽ നമുക്ക് പറയാം അപ്പോൾ ഇത് മാത്രമല്ല ക്ലാസിഫിക്കേഷനുള്ളത് നമുക്ക് കൊടുത്തുനോക്കുക ഫസ്റ്റ് വൺ ഈസ് സ്ട്രെയിറ്റ് ടീത്ത് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്പൈറൽ ടീത്ത് ആ ടീത്തിൻ്റെ ഷേപ്പ് നോക്കുക ഇവിടുന്ന് മുതൽ ഇവിടം വരെ വരുന്ന സമയത്ത് ടീത്ത് പാരലായിട്ട് അഥവാ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ഉള്ളതെങ്കിൽ അതിന് സ്ട്രെയിറ്റ് ടീത്ത് എന്ന് പറയും അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ബെവൽ ഗിയർ എന്ന് പറയും അതേസമയം ടീത്തിൻ്റെ ഷേപ്പ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവ ഒരു കർവ് ആയിട്ടാണുള്ളത് സ്പൈറൽ ഷേപ്പ് ആള്ളത് അങ്ങനെ കഴിഞ്ഞാൽ അതിന് സ്പൈറൽ ബെവൽ ഗിയർ എന്ന് പറയും നോർമലി നയൻറ്റി ഡിഗ്രിയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ബെവൽ ഗിയേഴ്സ് യൂസ് ചെയ്യുക നിങ്ങൾ ഇന്നിവിടെ നോക്കിയാൽ ഇവിടുന്ന് നയൻറ്റി ഡിഗ്രിയിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെൽ ഗിയർസ് ഉപയോഗിക്കുക പവർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഡ്രൈവർ ഗിയർ എന്നും പവർ റിസീവ് ചെയ്യുന്നതിന് ഡ്രിവൺ ഗിയർ എന്നും പറയും ഇനിയിപ്പം നമുക്ക് ബെവൽ ഗിയറിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻസ് നോക്കാം വി ക്യാൻ ഡിസ്കസ് ദ ക്ലാസിഫിക്കേഷൻസ് ദ മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ബെവൽ ഗിയർസ് ആർ സ്ട്രെയിറ്റ് ബവൽ ഗിയർ സ്പൈറൽ ഗവൽ ഗിയർ സെറോൾ ബവൽ ഗിയർ ഹൈപ്പോയിഡ് ബവൽ ഗിയർ ആൻഡ് സ്പിറോട്ട് ഗിയർ ഇത്രയും തരത്തിലാണ് ബെവൽ ഗിയേഴ്സ് മെയിനായിട്ട് ക്ലാസ്ഫൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ബെവൽ ഗിയറിൻ്റെ മോഷൻ ഒരു ഏകദേശം നയൻറ്റി ഡിഗ്രിയിലുള്ള സ്ട്രെയിറ്റ് ടൂത്ത് വെച്ചിട്ടുള്ളത് ഞാൻ ഇവിടെ ചിത്രവും കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ സ്ട്രെയിറ്റ് ബെവൽ ഗിയറും സ്പൈറൽ ബവൽൽ ഗിയറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ നൗ വി വിൽ ഡിസ്കസ് വാട്ട് ഇത് സെറോൾ ബവൽ ഗിയർ ഹൈപ്പോയിഡ് ബവൽ ഗിയർ ആൻഡ് സ്പിറോയിഡ് ബെവൽ ഗിയർ സോ സെറോൾ ബവൽ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സ്ട്രെയിറ്റ് ബവൽ ഗിയറിൻ്റെ സെയിം ഫംഗ്ഷൻ ആണ് ആകെയുള്ള വ്യത്യാസം നിങ്ങളോട് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടീത്ത് തമ്മിലൊരു കർവ് ഉണ്ടാവും ജസ്റ്റ് ഒരു ചെറിയ കർവ് ഉണ്ടാവും പക്ഷേ ഇത് തമ്മിൽ പവർ ട്രാൻസ്മിഷൻ എല്ലാം തന്നെ സെയിം ആയിട്ടാണ് നടക്കുന്നത് സ്പൈറൽ എന്നുള്ള കേസിൽ നമ്മൾ ഹെവി ലോഡെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് കറിവായിട്ട് ഫുള്ളായിട്ട് കർവ് ഉണ്ടാവും ഇവിടെ ചെറിയൊരു കർവ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇനീഷ്യലും ഫൈനൽ പോയിന്റ് ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും പക്ഷെ അതിൻ്റെ ഇടയിലുള്ള ഭാഗം ചെറിയൊരു കർവ് ആയിട്ടാണ് ഉണ്ടാവുക പിന്നെ വരുന്നതാണ് ഹൈപ്പോയിഡ് ഗിയേഴ്സ് ഹൈപ്പോയിഡൽ ഗിയേഴ്സ് അതിൻ്റെ അകത്തുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഹൈപ്പോയിഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട് സ്പൈറൽ ആയാലും സോറി സ്പിറോയിഡ് ആയാലും ഹൈപ്പോയിഡ് ആയാലും ചിത്രം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും നേരത്തെ കേസിൽ ഇൻ്റർസെക്ടിങ് പോയിൻ്റ് ഉണ്ടാവും പക്ഷേ ഹൈപ്പോ ഗിയേഴ്സിൻ്റെ കേസിൽ ഇൻ്റർസെക്ടി പോയിന്റ് ഉണ്ടാവില്ല നമ്മളുടെ ഗിയേഴ്സിൻ്റെ പൊസിഷൻ ചെറിയൊരു വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ ഇത് കറക്റ്റ് സെൻ്ററിലേക്കല്ല വരുന്നത് ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ സെൻറ്റർ പോയിന്റിലേക്കാണ് ഈ ഗിയറിൻ്റെ സെൻ്റർ പോയിൻ്റ് ആക്സിസ് വന്നിട്ട് ഇൻറ്റർസെക്റ്റ് ചെയ്യുന്നത് പക്ഷേ ഈ കേസിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ആക്സിസ് അടിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരുന്ന വിധത്തിലാണ് വേണ്ടത് പക്ഷേ ഇത് ഒരു എക്സൻട്രിസിറ്റി ഇവിടുന്ന് കുറച്ച് അകലത്തിൽ മാറിയിട്ടാണ് ഇതിൻ്റെ ആക്സിസ് കടന്നു പോകുന്നത് ഇങ്ങനെയുള്ള ഗിയേഴ്സ് എന്ന് പറയുന്ന പോലെയാണ് ഹൈപ്പോയിഡ് ഗിയേഴ്സ് അതിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് അത് സ്പിറോയിഡ് സ്പിറോയിഡാണോ ഹൈപ്പോയിഡോ എന്ന് പറയാം നമ്മളുടെ സെൻ്റർ ലൈനോട് കൂടുതൽ അടുത്തിരിക്കുന്നതാണെങ്കിൽ അതിന് എന്ന് പറയും കുറച്ചും കൂടി അകലത്തിലിരിക്കുന്നതെന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും കുറച്ചും കൂടി അകലത്തിലായിരിക്കും അതുപോലെ തന്നെ ടീത്തിൻ്റെ വലിപ്പും കുറച്ച് കൂടുതലാണ് അങ്ങനെയുള്ളതിന് നമ്മൾ സ്പിറോയിഡ് ഗിയേഴ്സ് എന്ന് പറയും ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ടെർമിനോളജി ഓഫ് ബെവൽ ഗിയർ നേരത്തെ നമ്മൾ ടെർമിനോ ടെർമിനോളജി ഓഫ് സ്പർ ഗിയർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാക്കണം ഇതൊരു ഗിയറും ഇത് രണ്ടാമത്തെ ഗിയറുമാണ് വേറെ വേറെ ഗിയേഴ്സ് ആണ് നയൻറ്റി ഡിഗ്രിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ആക്സിസ് ഇങ്ങനെ വരച്ചു വേറൊരു ആക്സസ് താഴോട്ടേക്ക് വരച്ചു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ബാക്ക് കോൺ എന്ന് പറയുന്നത് ആ രണ്ട് ഗിയറിനും ഉണ്ടാവും ബാക്ക് കോൺ ആ ബാക്ക് കോൺ ഉണ്ടാകത്ത് ഈ ബാക്ക് സൈഡിലേക്ക് വരുന്ന ബാക്ക് ഓൺ ആണ് ഇങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പിച്ച് ആക്സിസ് നയൻറ്റി ഡിഗ്രിയിൽ വരുന്നതും ഇപ്പുറത്തേനും പിച്ചിന് നയൻറ്റി ഡിഗ്രിയിൽ വരുന്നതുമായിട്ടുള്ള ലൈൻസ് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആങ്കിൾ എന്ന് പറയുന്ന പേരാണ് ബാക്ക് ഓൺ അതുപോലെ വേറൊരു ടേമാണ് ഇതിൻ്റെ പിച്ച് ലൈനും അതിൻ്റെ ഗിയറിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള പിച്ച് ലൈനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ഡിസ്റ്റൻസാണ് പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത് അത് പൊതുവേ ഡി ജി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക ഡി ജി എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ ഡി വലിയ ഗിയർ ആണെന്നുള്ളതും ജി എന്നുള്ള ഗിയർ ആണെന്നുള്ളതാണ് ആണെങ്കിൽ ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുക പിന്നീൻ്റെ കേസിൽ പിന്നെ നമ്മുടെ ഗിയർ ആക്സസ് ഗിയർ ആക്സസ്സും പിച്ച് ലൈൻ്റെ ആക്സസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ചെറിയൊരു ആംഗിൾ ഉണ്ട് അതാണ് പിച്ച് ആംഗിൾ പിച്ച് ആംഗിൾ പൊതുവേ നമ്മൾ ഡെൽറ്റ അല്ലെങ്കിൽ ഗാമ എന്നുള്ള നൊട്ടേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഗാമയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചില പ്രോബ്ലംസിൽ ഡെൽറ്റ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക വലിയ ഗിയറിന് വലിയ ഗാമയും ചെറിയ ഗിയറിന് ചെറിയ ഗാമയാണ് ഞാൻ നൊട്ടേറ്റവും കൊടുത്തിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ ആക്സിസും പിച്ച് ലൈനും തമ്മിലുള്ള ആങ്കിളിനാണ് ഗാമ എന്ന് പറയുന്നത് അതുപോലെ വേറിന്നാണ് പിച്ച് സെൻ്റർ അല്ലെങ്കിൽ കോൺ കോൺസെൻ്റർ എന്നൊക്കെ പറയും കോൺ കോൺസെൻ്ററെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സിസ് രണ്ട് ആക്സിസും തമ്മിൽ രണ്ട് ഗിയേഴ്സിൻ്റെ ആക്സിസും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിന് പറയുന്ന പേരാണ് കോൺസെൻ്റർ അല്ലെങ്കിൽ പിച്ച് കോൺ കോൺസെൻ്റർ എന്നാണ് മെയിനായിട്ട് പറയുക പിന്നെ ഇതിൻ്റെ ഡിസ്റ്റൻസ് മുതൽ നമ്മളുടെ ബെവൽ ഗിയറിൻ്റെ എൻ പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് പാരലായിട്ട് മെഷർ ചെയ്താൽ കിട്ടുന്ന ഡിസ്റ്റൻസ് ആണ് കോൺ ഡിസ്റ്റൻസ് അതിനെ നമ്മൾ എ ബി എന്നാണ് നോട്ട് ചെയ്യാം ഇത്രയാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ടേംസ് അതുപോലെ ഇവിടെ ചെറിയൊരു ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ബാക്ക് ലാഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ ബാക്ക് ഓൺ റേഡിയസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പിച്ച് സർക്കിൾ റേഡിയസ് ആണ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നോക്കുക ഫേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ വിടുത്താണ് ഇതൊക്കെയാണ് ബെവൽഗിയറിൻ്റെ ടെർമിനോളജി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്നത് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹെലിക്കൽ ഗിയർ ആണ് ഹെലിക്കൽ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പർ ഗിയറിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ് പക്ഷേങ്കിൽ സ്പർഗിയറിൽ ടീത്ത് എല്ലാം തന്നെ സ്ട്രെയിറ്റ് ആയിരിക്കും പാരൽ ആയിരിക്കും ഈ ആക്സിസിന് പക്ഷേങ്കിൽ ഇവിടെ ആക്സിസിൽ ഒരു ആംഗിൾ കട്ട് ചെയ്തിട്ടാണ് ടീത്തുകൾ ഉണ്ടാവുക അതിനാണ് ഹെൽ ഹെലിക്കൽ ഗിയർ എന്ന് പറയുക അതും ഒരു സൈഡിലേക്ക് മാത്രമാണെങ്കിൽ അതിന് സിംഗിൾ ഹെലിക്കൽ ഗിയർ എന്ന് പറയും രണ്ട് സൈഡിൽ ഇവിടെ നോക്കിയാൽ ഇങ്ങോട്ടേക്കും ആംഗിൾ ഉണ്ടാവും അങ്ങോട്ടേക്കും ആംഗിൾ ഉണ്ടാവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ഡബിൾ ഹെലിക്കൽ ഗിയർ അല്ലെങ്കിൽ ഹെറിംഗ് ബോൺ ഗിയർ എന്ന് പറയും ഇനി ഇതിൻ്റെ ടെർമിനോളജി ഹെൽക്കൽ ഗിയറിൻ്റെ ടെർമിനോളജിയാണ് നമ്മൾ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടേംസ് പറയാം ഇതിൻ്റെ ടേംസ് പറയുകയാണെങ്കിൽ ഒന്നാണ് ഹെലിക്സ് ആംഗിൾ ഓർ ഇറ്റ് ഈസ് ദ ആംഗിൾ അറ്റ് വിച്ച് ടീത്ത് ആർ ഇൻക്ലൈൻ കിയർ നിങ്ങളിപ്പോൾ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ആക്സിസ് ഓഫ് കിയർ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ അതിൽ ആൽഫ ഡിഗ്രിയിൽ ചെരിഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഇൻക്ലിനേഷൻ അഥവാ നമ്മുടെ ടീത്തിൻ്റെ കട്ടിങ് എല്ലാം തന്നെ ഒരു ഇൻക്ലിനേഷനിലാണ് വരുന്നത് ആ ആംഗിൾ എന്ന് പറയുന്ന പേരാണ് ഹെലിക്സ് ആങ്കിൾ പിന്നെ രണ്ടാമത് വരുന്ന ടീ ടെ പി എൻ അഥവാ നമ്മുടെ പിച്ച് ലൈൻ രണ്ട് ആയിട്ടുള്ള രണ്ട് ടീത്ത് തമ്മിലുള്ള സെയിം പോയിൻ്റിലുള്ള പാരൽ ഡിസ്റ്റൻസിന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫേസസ് ഓഫ് അഡ്ജിസ്റ്റൻ ടീത്ത് അലോങ് എ ഹെലിക്സ് ഓൺ ദ പിച്ച് സർക്കിൾ പിച്ച് സിലിണ്ടർ നോർമൽ ടു ദ ടീത്ത് ഈസ് ഡിനോട്ടഡ് ബൈ പി എൻ ഈ പി എൻ മാത്രം നമ്മൾ എടുത്താൽ പോരെ ഇത് അഡ്ജസ്റ്റൻ ടീത്ത് രണ്ടെണ്ണം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതും ഇതുമാണ് രണ്ട് അഡ്ജസ്റ്റൻ സീ ടീത്ത് അത് തമ്മിലുള്ള ആക്സസിൽ വരുന്ന ഡിസ്റ്റൻസ് അഥവാ ട്രാൻസ്വേഴ്സ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നതാണ് പി ഇട ഡൊണോട്ട് ചെയ്തിരിക്കുന്നത് അതാണ് ട്രാൻസ്വേഴ്സ് സ്പീച്ച് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഹെലിക്സാങ്കിൾ നോർമൽ പീച്ച് ആൻഡ് ട്രാൻസ്വേഴ്സ് പീച്ച് ട്രാൻസ്വേഴ്സ് സ്പീച്ച് ഈസ് ദ ഡിസ്റ്റൻസ് മെഷർ പാരലൽ ടു ദ ആക്സിസ് ബിറ്റ്വീൻ സിമിലർ ഫേസസ് ഓഫ് അഡ്ജസ്റ്റൻ ടീത്ത് ഡിനോട്ടഡ് ബൈ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പൊതുവേ ആൽഫ എന്നാണ് ആംഗിൾ ഡിനോട്ട് ചെയ്യുന്നത് ബീറ്റ എന്നും യൂസ് ചെയ്യാറുണ്ട് വേറൊരു ടേമാണ് പ്രഷർ ആംഗിൾ പ്രഷർ ആംഗിൾ നമ്മൾ കഴിഞ്ഞ ടേമിൽ സ്പെർഗീയേഴ്സിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് പ്രഷർ ആംഗിൾ അത് ഒന്നും കൂടി ഇട്ട് വീഡിയോ ശ്രദ്ധിച്ച് നോക്കുക അങ്ങനെ പ്രഷർ ആങ്കിൾ ആണെന്ന് കൂടുതൽ പഠിക്കാം ഇനിയിപ്പം നോർമൽ പിച്ചും ട്രാൻസ്ഫ്സ് പിച്ചും തമ്മിലുള്ള റിലേഷൻ അറിയണം നോർമൽ പിച്ച് എന്ന് പറഞ്ഞാൽ പി എൻ ആണ് അഥവാ ഇവിടുന്ന് മുതൽ ഇവിടെ വരെയുള്ള ആക്സസ് ആണ് ഡിസ്റ്റൻസാണ് അത് പിയും ആൽഫയും വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആൽഫയും പിയും വെച്ച് പി ടിയും വെച്ച് കണ്ടുപിടിക്കുന്നത് പി എൻ ഇ സികൾ ടു പി ടി ഇൻ കോസ് ആൽഫയെന്ന് കിട്ടും ഓക്കെ അതേപോലെ വേറൊന്നാണ് ടി ടി തൻ ആണ് അതേപോലെ എം എൻ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എം എൻ ഇ ടു എം ടി ഇൻ കോസ് ആൽഫ ആൽഫ മിസ്സിങ് ആണ് എം എന്ന് പറഞ്ഞാൽ നോർമൽ മൊടിയൂളും എം എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ ഓഫ് ദ ഗിയറും അത് നമ്മൾ സാധാരണ നോർമൽ സ്പെർഗിയേഴ്സിന് ഉപയോഗിക്കുന്ന മൊഡ്യൂളും എം എൻ എന്ന് പറയുന്നത് നോർമൽ മൊഡ്യൂളാണ് ഇത് ഹെലിക്കൽ ഗിയറിന് മാത്രം ഉള്ളതാണ് കാൽക്കുലേഷൻസിൽ ഉപയോഗിക്കുന്നതാണ് അതുപോലെ സ്മോൾ ഡി എന്ന് പറയുന്ന പിച്ച് ഡയമീറ്ററാണ് പിച്ച് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് ടി ഇൻ ടു എം ടി ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫോർമുലാസ് ഡെവലപ്പ് ചെയ്യാം ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല പിന്നെ ഒരു ആക്സൽ പിച്ചും കൂടെ ഉണ്ട് എക്സൽ പിച്ച് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ Transfer Speech and TAN Alpha. Thank you.